ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്തിനാ? നല്ല നാല് വരികൾ ഈ തിരക്കിനിടയിൽ വിതറിയിട്ട് പോകാമെന്ന് കരുതി. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ തട്ടിപ്പിൽ എവനും പങ്കിടുന്നല്ലേ? പറ്റിച്ച് ജീവിക്കുന്നവർ പറ്റിച്ച് ജീവിക്കുന്നവരാ പുല്ല്. നമ്മളിപ്പോൾ കണ്ട വീഡിയോ വൈറലാണ്. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്. അല്ല നീ ഉപദേശിക്കാൻ നോക്കുക, ഫസ്റ്റ് പാർട്ടിയോടാ. ആകെ വൈറലാണല്ലോ, സെലിബ്രിറ്റികളായല്ലോ രണ്ടുപേരും. എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു മണ്ടനെയാണ്. ഇൻസ്റ്റാഗ്രാം റീൽസ് ഇടാൻ വേണ്ടി ചെയ്തതാണ്. അയ്യടാ, പിറ്റേ ദിവസമാണ് മനസ്സിലായത് വൈറലായി പോയി എന്ന്. ആ മധുര തളക്ക് പ്രാന്താണ്. ഒരു വൈകുന്നേരം അവിടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. രണ്ടു ദിവസം പ്രാക്ടീസ് ചെയ്ത് കേട്ടല്ലോ, ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ. എടാ കക്കാൻ പഠിച്ചാൽ നിക്കാനും കൂടി പഠിക്കണം. ഈ ഡാൻസ് ആദ്യത്തെ പരീക്ഷണം ആയിരുന്നോ? ആ വല്ലതാ അറിയാവോ, സാറിന് സൂപ്പർ സ്റ്റാറുകൾ ഒതുക്കി കളഞ്ഞാണ്. ഇതല്ല കോളേജിൽ നിന്നൊക്കെ കളിക്കായിരുന്നു. ആണല്ലേ, എനിക്ക് തോന്നി എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. ആരോഗ്യമന്ത്രി അടക്കം പേജില് ഷെയർ ചെയ്തിട്ടുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളുണ്ട്, അവരെ കാൻസർമാരായി കൂടിയാണ് തിരിച്ചറിയുന്നത് അല്ലേ? അതെ അതെ അല്ലടാ. അതെ അതെ.